തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ മർദ്ദിച്ചെന്ന കേസിൽ ആരോപണങ്ങൾ നിഷേധിച്ച പ്രതിയുടെ കുടുംബം രംഗത്ത്. കേസ് കെട്ടിച്ചമച്ചതെന്നും ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ടായെന്നും കുടുംബം ആരോപിക്കുന്നു. അതേസമയം ഡോക്ടർമാർക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിൽ നടപടിയെടുക്കണമെന്ന് IMA ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് വനിതാ ഡോക്ടർക്ക് നേരെ മർദ്ദനമുണ്ടായതായി പരാതി ഉയർന്നത്. സെന്തിൽകുമാറിന്റെ ക്യാൻസർ ബാധിതയായ ഭാര്യ ശുഭ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഈ വിവരം സെന്തിൽകുമാറിനെ അറിയിച്ചപ്പോഴാണ് വനിതാ ഡോക്ടർക്ക് നേരെ മർദ്ദനമെന്നാണ് പരാതി. എന്നാൽ മർദ്ദനമുണ്ടായിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഒരു ഡോക്ടറെ ആക്രമിച്ചാൽ, ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർ ആരോ ആവട്ടെ, ഒരു ഡോക്ടറെ ആക്രമിച്ചാൽ നമ്മൾ ഒരാളെങ്കിലും അവിടെ വന്ന് അന്വേഷിക്കില്ലേ? ഒരു വ്യക്തി, ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോലും നമ്മളോട് വന്ന് അന്വേഷിച്ചിട്ടില്ല ഇവിടെ എന്താ നടന്നത്. ശുഭയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബത്തിന്റെ ആരോപണം. രോഗവിവരങ്ങൾ കൃത്യമായി അറിയിച്ചില്ലെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ നിർബന്ധിച്ച് മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഏട്ടൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ഏട്ടൻ ചോദിച്ച എന്താ ഇപ്പൊ രോഗിയുടെ അവസ്ഥയെന്ന്. അപ്പൊ ഏട്ടനോട് പറഞ്ഞ് രോഗി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയിന്ന്. നമ്മളോടൊന്നും അല്ല പറഞ്ഞത്, ഏട്ടൻ്റെ മുഖത്ത് നോക്കി. അപ്പൊ ഏട്ടൻ ആകെ തളർന്നു പോയിട്ട് ഏട്ടനാണെങ്കിൽ ഉറച്ചു വിളിച്ചു പറയുന്നുണ്ട്, പോലീസിനെ വിളിക്കൂ, ഇവര് കൊന്നതാണ് എന്റെ മോളെ, ഇവര് കൊന്നതാണെന്ന് ഉച്ചത്തി കടന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഡോക്ടർമാർക്ക് നേരെ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്ന് IMA ആവശ്യപ്പെട്ടു. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ആശുപത്രി ആക്രമണങ്ങൾ വളരെ ഗുരുതരമായ ഒരു സ്വഭാവ രീതിയിലേക്ക് പോവുകയാണ്. സ്ത്രീകളെ ആക്രമിക്കുക, അതും ഡ്യൂട്ടിക്കിടയിൽ അടിവയറ് നോക്കി ചവിട്ടുക, അത്തരം ഒരു രണ്ടാഴ്ച മുമ്പ് ജനലാശുപത്രിയിലെ ഒരു ഡോക്ടറിൻ്റെ കൈ തല്ലി ഒടിക്കുക, അത്തരം ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഡോക്ടർമാർ നേരിടുന്ന ആക്രമണങ്ങളാണ്. പൊതുസമൂഹം ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും പ്രതികരിക്കുകയും വേണം. കേസിൽ പ്രതി സെന്തിൽകുമാർ ഒളിവിലാണ്. 24 കൊല്ലം.